തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ബി ജെ പിക്കെതിരെ പറഞ്ഞില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്നുള്ള ബോധ്യം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കമാണ് കെ മുരളീധരൻ വി മുരളീധരനെതിരെ നടത്തിയ പരാമർശങ്ങൾ. വി മുരളീധരൻ ഒന്നിനും കൊള്ളാത്ത ഒരു മന്ത്രിയാണ് എന്നും കേരളത്തിന് ദ്രോഹം മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ എന്നും ഇവിടെ കേരളത്തിൽ തലയ്ക്കകത്ത് ആള് താമസമുള്ളവർ മുഴുവൻ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതേക്കുറിച്ചൊരു അക്ഷരം മിണ്ടാതെ അവരെയൊക്കെ പാടിപ്പുകഴ്ത്തി നടന്നയാളുകൾ, അല്ലെങ്കിൽ അക്കാര്യത്തിൽ നിശബ്ദത പാലിച്ചിരുന്നയാളുകൾ, ഇപ്പോൾ ആ മന്ത്രി ഒന്നിനും കൊള്ളാത്തയാളാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുന്നു. കെ മുരളീധരന് വന്ദേ ഭാരത് തീവണ്ടിയിൽ യാത്ര ചെയ്തപ്പോഴുണ്ടായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് പറയുന്നതെങ്കിലും ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ബി ജെ പിയെ ആരാണ് ശക്തമായി എതിർക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടുകയായിരിക്കും ഇത്തവണ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ ബി ജെ പിയോടുള്ള ആ സമീപനം കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തിത്തുടങ്ങുന്നു. വി മുരളീധരൻ എന്ന് പറയുന്നത് കേരളത്തിന് 5 പൈസയുടെ ഉപയോഗമുണ്ടായിട്ടുള്ള ഒരു മന്ത്രിയേയല്ല. അതേസമയം കെ മുരളീധരൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു മന്ത്രി ഓഫ് ദ റെക്കോർഡായി അദ്ദേഹത്തോട് പറഞ്ഞത് വി മുരളീധരൻ പറയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വി മുരളീധരൻ ഇതൊക്കെ തടസ്സപ്പെടുത്തി വച്ചിരിക്കുകയാണ് എന്ന നിലയിലാണ്. അപ്പോൾ വി മുരളീധരൻ ആശീർവാദം നൽകിയാൽ മാത്രമേ കേരളത്തിൽ വികസനം നടക്കൂ എന്നുള്ള അവസ്ഥ അങ്ങനെയല്ലല്ലോ ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംഭവിക്കേണ്ടത്. സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യങ്ങൾ, സംസ്ഥാനത്തു നിന്നുള്ള എം പിമാരുടെ ആവശ്യങ്ങൾ മന്ത്രിമാർ പരിശോധിച്ച് അത് നടപ്പാക്കാൻ കഴിയുന്നതാണെങ്കിൽ നടപ്പിലാക്കണ്ടേ? ഇവിടെ അത് സംഭവിക്കുന്നില്ല. കേരളത്തെ പ്രതിനിധീകരിച്ച്, കേരളത്തെ അല്ല എങ്കിൽ പോലും മലയാളി എന്ന നിലയിൽ ഒരു മന്ത്രി ഇത്തരത്തിൽ എം പിമാരോ സർക്കാരോ കൊടുക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കണ്ട എന്ന് പറയുന്നതിനായി നിലകൊള്ളുന്നു. അത്തരക്കാരെ തുറന്നെതിർക്കാൻ എത്രയോ കാലം മുമ്പേ ഈ കോൺഗ്രസ് നേതാക്കളെയും എം പിമാരെയും ക്ഷണിച്ചിട്ടും അവർ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് നിയമസഭയിലടക്കം അത് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? ഇവിടുത്തെ യു ഡി എഫ് എം പിമാർ ബി ജെ പിക്കെതിരായ ഒന്നിച്ചുള്ള സമ്മർദ്ദമുണ്ടാക്കുന്നതിന് എതിരായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത് കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. ഇപ്പോൾ പാർലമെൻറ്റിനകത്ത് ബി ജെ പി എതിർക്കുന്നുണ്ട് പൊതുവിഷയങ്ങളിൽ, പക്ഷേ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ ബി ജെ പിയോടൊപ്പം കൂട്ടുചേർന്ന് സംസ്ഥാന സർക്കാരിനെ എങ്ങനെ തുരങ്കം വയ്ക്കാമെന്നാണ് യു ഡി എഫ് ആലോചിച്ചുകൊണ്ടിരുന്നത്. കുറ്റബോധം ഉണ്ടായി തുടങ്ങുന്നത് നല്ലതാണ്. എന്തെല്ലാം വിഷയങ്ങളിലാണ് ബി ജെ പിക്കൊപ്പം ചേർന്ന് സംസ്ഥാന സർക്കാരിനെ മോശമാക്കിക്കളയാൻ ഇവർ ശ്രമം നടത്തിയത്? എം പിമാരൊക്കെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ ചോദ്യമുന്നയിക്കുന്നതിന് പകരം സർക്കാരിനെതിരെ എന്തെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് തലക്കെട്ടടിക്കാൻ കിട്ടുമോ എന്ന വിധത്തിൽ ഒരു ഉപയോഗവുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ കേട്ടില്ലേ? എസ് എഫ് ഐ വിഷയം ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ ഉയർത്തിയ ഹൈബി ഈഡൻ, ബെന്നി ബെഹനാൻ, ഇവരൊക്കെ വേണ്ടാത്ത ചോദ്യങ്ങളാണ്. എന്നാൽ തങ്ങളുടെ മണ്ഡലത്തിൽ ഒരു വലിയ പദ്ധതി കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം, അതൊന്നുമില്ല. അവിടുത്തെ ബി ജെ പി മന്ത്രിമാരിൽ നിന്ന് സർക്കാരിനെതിരായി എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയാൽ അത് ആഘോഷിച്ച് കളയാമല്ലോ എന്ന മനോഭാവവുമായി നടന്നവർക്ക് ഇപ്പോൾ തിരിച്ചറിവുണ്ടാകുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യം തന്നെ.